പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിയിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ നിങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനേതൃത്വത്തിൻ്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാമത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ കർത്താവേ നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും പരിശുദ്ധമായ ചിന്തകളോടെ നിന്റെ ബലിപീഠത്തിന് മുൻപാകെ നിൽക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും കരകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും സഹോദരനോട് തിന്മ ചെയ്യാത്തവനും അയക്കരതിരായ പ്രേരണയ്ക്ക് വഴങ്ങാത്തവനും ദുഷ്ടനോട് കൂട്ടുചേരാത്തവനും ദൈവഭക്തനെ മാനിക്കുന്നവനും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും അന്യായ പലിശ വാങ്ങാത്തവനും നിർദോഷിക്കെതിരായി കൈക്കൂലി വാങ്ങാത്തവനും
ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു. അവനൊരിക്കലും ഇളകുകയില്ല. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹം അനന്തമാകുന്നു, തന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധമായ ചിന്തകളോടെ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധകരയിൽ ആര് വിശ്രമിക്കും? സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾ നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയും ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോമിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. ഞാൻ എന്റെ കരങ്ങൾ കഴിയുന്നവനമാക്കുകയും എന്റെ ബലിപീഠത്തിന് പ്രതിഷ്ഠമേക്കുകയും ചെയ്തു. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോമിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോമിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദി മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും
സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീനീനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, പൗലോ ശ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്കെഴുതിയ ലേഖനം കർത്താവേ ആശീർവദിക്കണമേ. നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അല്ല, ഇത് സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് ഞാൻ തീവ്രമായി പരിശ്രമിക്കുന്നത്. എന്തെന്നാൽ ഈശോ മിശിഹ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിൻപിലുള്ളവ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഈശോ മിശിഹായിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവുമുയിരും പകരും മൊഴികൾ മോദാ. ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേകി, ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ. ഈ സഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ, ജീവൻ നൽകാൻ പോരും ജീവത്വചനം കേൾക്കിലൊളിക്കും സാത്താൻ. ബാധകളേതും ഭീതിയോടുടനെ ഒഴിവായിടും. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച മൃത്തായുസോ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച മൃത്തായുസോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്, അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിനെ മുദ്ര വയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ലോ ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. എല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ പരിശുദ്ധ കുർബാന
प्रत्येक प्रवासिकलाय सभा मक्कले अनुस्मरिच्च अतिल प्रत्येक गल्फ मेखलयिले प्रवासी मक्कले अनुस्मरिच्च नम्मल अर्पिक्कुकयाण प्रवासिकले कुरिच्च चिंतिक्कुम्बोल ഒത്തിരിയധികം നല്ല ഓർമ്മകൾ മനസ്സിൽ ഉയരുന്നുണ്ട്. അവരെക്കുറിച്ച് ഈ സമൂഹം തന്നെ പലപ്പോഴും വളരെ പ്രശംസിച്ച് സംസാരിക്കുന്നത് കേൾക്കാനിടയാകുന്നുണ്ട്. നമ്മുടെ ഭരണകർത്താക്കളുമൊക്കെ പ്രവാസികളെ ഏറെ വിലമതിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ പ്രവാസികളുടെ വലിയ സംഭാവന സംഭാവനയെ കണക്കിലെടുത്തുകൊണ്ടാണ്. അത് തീർച്ചയായിട്ടും വളരെ ശരിയുമാണ്. കാരണം അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവരുടെ ഈ മാതൃരാജ്യം തന്നെയാണ്. അനേകായിരം കുടുംബങ്ങൾക്ക് അവരെ എപ്പോഴും അത്താണിയാണ്. കുടുംബങ്ങളുടെ വളർച്ചയാണല്ലോ രാജ്യത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പൊതുവായ പ്രസ്ഥാനങ്ങളിൽ പ്രവാസി മക്കളുടെ അധ്വാന ഫലം ഏറെ ഉപകാരപ്രദമാണ്. ഇതെല്ലാം നമുക്കെല്ലാവർക്കും സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ്. എന്നാൽ ഇതിലുപരിയായിട്ട് പ്രവാസികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ സന്തോഷത്തിന് കാരണം അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രവാസ ജീവിതത്തിൽ അവരോടൊപ്പം അവർക്ക് ലഭിച്ച വലിയൊരു നിക്ഷേപം വിശ്വാസം എന്നുള്ള ദൈവദാനം അവർ സംരക്ഷിച്ചു ജീവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം. മാതൃരാജ്യത്തു നിന്ന് വിദൂരതയിലായിരിക്കുമ്പോഴും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ആയിരിക്കുമ്പോഴും പലപ്പോഴും പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോഴും വിശ്വാസം അഭംഗുരം സംരക്ഷിച്ച് ജീവിക്കുവാനും അവ തങ്ങളുടെ മക്കളിലേക്ക് തലമുറകളിലേക്ക് കൈമാറുവാനും അവരേറെ ശ്രദ്ധിക്കുന്നു. അതെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാനും നേരിട്ട് വിവിധ രാജ്യങ്ങളിലെ പ്രവാസികളുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്. നേരിൽ കാണുവാനും അവരുടെ ജീവിതം മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. അവരുടെ ആ തീഷ്ണത, സഭയോടുള്ള സ്നേഹം, തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ ഒക്കെ അവരിൽ വളരെ ശക്തമാണ്. ഇതാ അവരുടെ ഈ ഒരു ബോധ്യവും ഈ ഒരു ജീവിത സാക്ഷ്യവുമാണ് നമ്മുടെ സഭയെ വിവിധ രാജ്യങ്ങളിൽ സന്നിഹിതയാക്കുവാൻ ഇടയാക്കിയത്. കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് കൈമാറുവാൻ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള സഭാമക്കളാണ് പ്രവാസികൾ. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷ്യം വഹിക്കും എന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നവരാണ് പ്രവാസികളായ സഭാമക്കൾ. അത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ.
ദൈവരാജ്യം സ്ഥാപിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ സന്ദേശം എല്ലാവരെയും അറിയിക്കുവാൻ, അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സന്ദേശമാണല്ലോ. അതെല്ലാവരെയും അറിയിക്കുവാൻ കർത്താവായ മിശിഹായിലുള്ള രക്ഷയുടെ സാക്ഷികളായിത്തീരുവാൻ പ്രത്യേകമായി വിളിക്കപ്പെടുകയും അയക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദൗത്യ നിർവഹണത്തിൽ പ്രവാസികൾ പരോക്ഷമായി നിർവഹിക്കുന്ന ഈ ഒരു സാക്ഷ്യം വളരെയധികം വിലപ്പെട്ടതാണ്. അതിലൂടെ സഭയ്ക്ക് പലയിടങ്ങളിലും വേരുപിടിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാസി മക്കളെ, നിങ്ങളെക്കുറിച്ച് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. കർത്താവ് നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായും കൂടുതൽ ശക്തി അവിടുന്ന് പകരും. ഇപ്പോൾ മറ്റൊരു ചിന്ത നമ്മളെ ആകുലപ്പെടുത്തുന്നുണ്ട്, മറ്റൊരു സാഹചര്യം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. അത് കൊറോണ വൈറസ് എന്ന മഹാമാരിയാണ്. അനേകായിരങ്ങൾ ഈ രോഗത്തിന് വിധേയരായിട്ടുണ്ട്. ധാരാളം പ്രവാസി മക്കളും ഈ രോഗത്തിന് അടിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സഹോദര ഗൾഫ് രാജ്യങ്ങളിലെ നമ്മുടെ സഹോദരങ്ങളിലെ 4 പേര് മരണത്തിന് വിധേയപ്പെടേണ്ടി വന്നു. അവരെ പ്രത്യേകമായി ഈ അവസരത്തിൽ ഈ ബസുർബാനയിൽ നമുക്ക് അനുസ്മരിക്കുകയും അവരുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരുടെ പേരുകൾ ഇതാണ്: ജോഫി ജോബ് വഞ്ചിക്കൽ, പുന്നപ്ര ഇടവക്കാരനാണ്, ദുബായിൽ വച്ച് മരണമടഞ്ഞു. ഷാജീസ് കറിയ ഇടത്തിനകം, തൃക്കുടിത്താനം ഇടവക്കാരൻ, ദുബായിൽ വച്ച് മരണമടഞ്ഞു. ജേക്കബ് ജോൺ നെല്ലുവേലി, വേഴപ്ര ഇടവക്കാരൻ, ദുബായിൽ മരിച്ചു. ജോജോ സെബാസ്റ്റ്യൻ വെട്ടുകൽ, മായം ഇടവകയിൽ ഇടവക്കാരൻ, കുവൈറ്റിൽ മരണമടഞ്ഞു. ഈ ഇതുകൂടാതെ മറ്റ് വിവിധ രാജ്യങ്ങളിൽ മരണമടഞ്ഞ നമ്മുടെ സഹോദരങ്ങളുണ്ട്. ഇവരെല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം കാരുണ്യവാനാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപരിമേയമായ രീതിയിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മോട് കരുണ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവരെ എല്ലാവരെയും കർത്താവിന് സമർപ്പിക്കാം. പ്രിയപ്പെട്ട പ്രവാസികളെ, നിങ്ങളുടെയും ഭാവിയെക്കുറിച്ച് നിങ്ങൾക്കേറെ ആകുലതയുണ്ട്. നിങ്ങളുടെ ജോലി, രോഗം, ഇവയെല്ലാം നിങ്ങളെ ഏറെ ആകുലപ്പെടുത്തുന്നുണ്ട്. തിരിച്ചു വരേണ്ടി വരുന്നവർ വീണ്ടും ജോലിക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമോ എന്ന് ആശങ്കയുള്ളവർ, തീർച്ചയായിട്ടും അനേകരുടെ ജോലി നഷ്ടപ്പെട്ടേക്കാം. എങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിരാശരാകരുത്. കർത്താവ് പറഞ്ഞതുപോലെ, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മുടെ വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നിങ്ങളുടെ തന്നെ വിശ്വാസം നിങ്ങളെ എത്രമാത്രം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അതെ, ഈ അവസരത്തിൽ സഭ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക.
ചങ്ങനാശ്രയത്തിരൂപതയിലെ പ്രവാസി അപ്പോസ്തലേറ്റ് പ്രവാസി മക്കൾക്ക് വേണ്ടി കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇടതടവില്ലാതെ നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ പരിശുദ്ധ കുർബാനയിലും നിങ്ങളെ നിയോഗം വെച്ച് സമർപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവിലാവുകയില്ല. എങ്കിലും ജീവിതത്തിൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അവയൊന്നും നമുക്ക് പുത്തരിയല്ല. എത്രമാത്രം വിപരീത സാഹചര്യങ്ങളിലൂടെയാണ് കഴിഞ്ഞ തലമുറകൾ കടന്നുപോയിട്ടുള്ളത്. അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകാം. പക്ഷേ നമ്മുടെ ദൈവവിശ്വാസവും നമ്മുടെ ഒത്തൊരുമയും നമ്മുടെ സഹകരണ മനോഭാവവും തീർച്ചയായിട്ടും നമുക്ക് ശക്തി പകരും. ഇവയൊക്കെ അതിജീവിക്കുവാൻ നമുക്ക് ദൈവം മാർഗം കാണിച്ചു തരും. നമ്മൾ ഈ ദിവസങ്ങളിൽ പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. മെയ് മാസം 31-ാം തീയതി പെന്തക്കോസ്ത തിരുനാളാണ്. ഈശോ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ, പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുവിൻ, ആ ദാനത്തെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അങ്ങനെ സ്ത്രീകന്മാർ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്ന ദിവസങ്ങളുടെ ഓർമ്മയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടാടുന്നത്. നമുക്കും 31-ാം തീയതിയിലെ പെന്തക്കോസ്തായ്ക്ക് ഒരുക്കമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ഓരോ ദിവസവും കുറച്ച് സമയമെങ്കിലും ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം നമ്മളിൽ നിറയുവാൻ അന്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി പകരും. അവൻ ശക്തിയുടെ ആത്മാവാണ്, നമുക്ക് പ്രത്യാശ പകരുന്ന ആത്മാവാണ്, നമ്മളെ ജീവിപ്പിക്കുന്ന ആത്മാവാണ്, നമ്മളെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ നയിക്കുന്ന ആത്മാവാണ്. അതെ, ഈ ആത്മാവിനെ നമ്മൾ കുലാശകളിൽ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ ശക്തമാകേണ്ടതായിട്ടുണ്ട്. നമ്മളെ യോജിപ്പിക്കുന്ന, സ്നേഹത്തിൽ ഒന്നാക്കി തീർക്കുന്ന, നമ്മുടെ ഒരു ശരീരം പോലെ കൂട്ടായ്മയിൽ കോർത്തിണക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. പ്രവാസികൾ തന്നെ പലരും വേദനിക്കുന്ന പ്രവാസികളുടെ സഹായത്തിനായി മുന്നോട്ട് വന്നത് ഒക്കെ ഞാൻ ഓർക്കുന്നു. അവരുടെയൊക്കെ നല്ല മനസ്സിനെ തീർച്ചയായിട്ടും ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. ഇതുപോലെ സഹായിക്കുവാൻ കഴിവുള്ളവർ, തയ്യാറുള്ളവർ, മറ്റുള്ളവരുമായിട്ട് തങ്ങളുടെ മനസ്സ്, നല്ല മനസ്സ് പങ്കുവയ്ക്കുവാൻ തീർച്ചയായിട്ടും മുന്നോട്ട് വരുമെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ ആരും ഒറ്റപ്പെട്ടവരല്ല. ആർക്കും ഒറ്റയ്ക്ക് ജീവിച്ച് വിജയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാം. ഈ പരിശുദ്ധ കുർബാനയിൽ നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായി കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏക മനസ്സോടെ, സ്നേഹത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ, നിഷ്കളങ്കതയോടെ ഈ ബലിയിൽ പങ്കുചേരാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിൻ്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ്കോസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ഗീവർഗീസ് മെത്രാപ്പോലീത്തായുടെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ യൗസേപ്പ് മെത്രാപ്പോലീത്തായുടെയും അവരുടെ സഹശുശ്രൂഷകരുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവായ ഈശോയെ കുടുംബത്തിനും നാടിനും തുണയാകുവാനായി അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകം മുഴുവൻ പകർച്ചവ്യാധിയെ നേരിടുമ്പോൾ ബന്ധുക്കളെ ഓർത്ത് ആകുലപ്പെടുകയും സ്വന്തം നാട്ടിലേക്ക് എത്തുവാൻ യാതൊരു മാർഗവുമില്ലാതെ കഴിയുകയും ചെയ്യുന്ന പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങളെ പകർച്ചവ്യാധികളിൽ നിന്നും കാത്തുപരിപാലിക്കണമെന്നും ദൈവാരാധനയിൽ ഞങ്ങളോടൊപ്പം ആത്മനാ പങ്കെടുക്കുന്നവരെയെല്ലാം അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായവരെ സുഖപ്പെടുത്തണമെന്നും വിവിധ തരത്തിൽ പ്രതിരോധ മേഖലകളിലായിരിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, സന്നദ്ധ പ്രവർത്തകർ, ബന്ധുക്കൾ, അധികാരികൾ, ഗവേഷണ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തുടങ്ങിയവരെ അവരുടെ ഉദ്യമങ്ങളിൽ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. മരണത്തിന്റെ താഴ്വരയിൽ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല എന്ന് പ്രഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും അങ്ങയെ ആശ്രയിക്കുവാനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് ഈ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാലാഖി അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായി അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവേ അങ്ങയോടെ ഞങ്ങളിവിനെ ഓർം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളിവിടെ വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേഖത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രിയോ സ്ലൈഹിയുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കയെ നീട്ടണമേ. ദൃശ്യോദൃശ്യമായ സകല വിപത്തുകളിൽ നിന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നങ്ങയെ ഞങ്ങളുമായി മേധപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ
ജീവിതകാലം മുഴുവനും അങ്ങേ ധോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്ര തരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേൽ ഇളവുമിതാ പാവന ബലിപീഠേ, സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമുന്നായി സന്നിധി. വാനവ നിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ദരിദ്രർ ഭക്ഷിച്ചു തൃപ്തരാകും. മിശിഹാ കർത്താവിൻ തിരുമേ നിണവുമിതാ പാവന ബലിപീഠേ, സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ. വാനവ നിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും നീതിമാനായ മറിയസേപ്പിൻ്റെയും സ്മരണം വിശുദ്ധ ബലപീഠത്തെങ്കിലുണ്ടാകട്ടെ. ആദി മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രൻ്റെ ശ്ലേഹന്മാരെ, ഏകജാതൻ്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും നമ്മുടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർ തോമാസിഹായുടെ ഓർമ്മ വിശുദ്ധ ബലപീഠത്തെങ്കിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തെ ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ
ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ പാത്രീർക്കീസ്മാരും അത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈവരെ നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. സഹോദരരെ, കുർബാനയുടെ കരങ്ങളുടെ പൂർത്തിയാകുവാൻ നിങ്ങളെനിക്ക് വേണ്ടി സകലത്തിൻ്റെ നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേയ്ക്കുന്നത് പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ നെയ്യവരും ഭാവികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും കൂടുത്ത വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മരണമൂലം ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ പാത്രീയർക്കീസുമാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും സഭാസമൂഹത്തിലെ മറ്റ് ജീവിതാന്തസ്സുകളിൽപ്പെട്ട പരേതർക്കും വേണ്ടി, പ്രത്യേകിച്ച് കൊറോണ ബാധിച്ച് ഞങ്ങളിൽ നിന്നും വേർപ്പെട്ടു പോയ പ്രവാസികളും ഞങ്ങളുടെ അതിരൂപത അംഗങ്ങളുമായ ജോഫി ജോബ് വഞ്ചിക്കൽ, ഷാജി സക്കറിയ എടത്തിനകം, ജേക്കബ് ജോൺ നെല്ലുവേലി, ജോജോ സെബാസ്റ്റ്യൻ വെട്ടുകൽ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശു ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്നെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമർത്ഥമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്കുയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഇരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഇരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധിൻ രാജാവേ നിൻ സന്നിധിയിൽ. ഇലജരാജര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനമോടുകൂടെ
പരിശുദ്ധാത്മാവുമായ സർവേശ്വരാങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും ഇങ്ങനെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സർഗവാസികളുടെ ആയിരങ്ങളും നരകമടപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. ഭക്തിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രയന്മാരോടും സ്വപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് പ്രാരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവിന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിരോശാന ദാവീദിൻ സുതരോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിരോശാന. ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത തന്നതർത്തിൻ്റെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കിയ ദാസന്റെ രൂപം സ്വീകരിച്ച് വേഗവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ഥയിൽ നിന്ന് ജാതനായും നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ ഇപ്പടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈ ശോധനമലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാവുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാശയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാവുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായി ദാസം നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുവരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സംബന്ധിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാന നമ്മോടുകൂടെ അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകുളയുർത്തുവിൻ. ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിന് മുൻപിൽ ശ്രാപ്പയന്മാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിത ശ്രേഷ്ഠനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസയെയും
ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവൻ ഭരണാധികാരിയുമായ റോമാലയ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി, നിങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർ ജോസ് മാർ ഗീവറിയസ്തനാപ്രതയ്ക്ക് വേണ്ടിയും, വിശുദ്ധ കത്തോലിക്ക സഭാവിന് വേണ്ടിയും, പുരോഹിതന്മാർ സംസ്ഥാനമാർ സമർപ്പിതരുമായ പരിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികളിൽ നിന്നുള്ള വേണ്ടിയും, എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും, അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതികരമായ യുദ്ധം വധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും, ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും, ഞങ്ങളുടെ ഇടയിലും അങ്ങയുടെ നാമത്തിൽ വേർപിടിഞ്ഞുമായി എല്ലാ മനുഷ്യർക്കും വേണ്ടിയും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും, അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടുകൂടി വിനായനോടും വർത്തിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധങ്ങൾ പ്രവർത്തിക്കരുത്. അങ്ങയുടെ കൃപയാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. മിശിഹാങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണ അങ്ങയുടെ അവണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും ഞങ്ങളുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. നിങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാവെന്ന് ജീവദായമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാലകന്മാർ, മുത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമലീസായുടെ സജീവവും ജീവദായവുമായ അടയാളത്താൾ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരുമായി സ്വാമിസിഹായുടെ ഇടപെടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായവും ദിവ്യവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. യാത്രപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിലുള്ള അവശിഷ്ടത്തിനെ ആസ്വദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാഭക്ഷതയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തതാരിശിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങയേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവനായും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിൻ്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായ ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ വക്കിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ വക്കിലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ വക്കിലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ.
അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. തിരുനാമത്തിന് സ്തുതി. ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായവുമായി അപ്പം സ്വർഗത്തിൽ നിറഞ്ഞതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാവുന്നു. ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യതാപാവചനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യ രഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളോ, എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമായി. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കേണമേ. തിരുസന്നിധി എങ്കൽ പാപികളെ വരെയും മാടി വിളിച്ചവനാം. അനുതാപികളാം ഏവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാം. കരുണാമയി നാം കർത്താവേ, നിൻ സവിധി വന്നനവരതം. നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. സ്വാമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും മെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. സാവാനേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായി അങ്ങയെ സുഖരാജ്യത്തിൽ സകല വിശുദ്ധരോട് വിളിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. സാവാനേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയവനോ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നമ്മളെ ധൈര്യം മത്സരം മുതലും നിഷ്കളങ്കരവുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം പ്രവേശിക്കുന്നു. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ
രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവേശ്വരാ നിലവിലാദേവുമേ കൃപാപുളനായ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അനപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാവിന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലും ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്നതായി സ്വാമിശിയുടെ കൃപാവനം അവിടുത്തെ കരുണത്താനാവുന്ന സമ്പൂർണമാകട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരനെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായും ശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കുവാമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ വൃത്തിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായും ശിഹായെ, നിദാസിൻ്റെയും സൃഷ്ടാവിൻ്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ശുത്രുഹും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായും ശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ജീവൻ നൽകും ദൈവികമാം പരിപാപനമേ ബലിവഴിയായി നാഥന സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. ഇരി കലർന്ന് യുഗാന്ത്യത്തിൽ സ്വർഗീയ ഓർസ്ലേം നഗരത്തിൽ മാലാകാമാരൊത്തുവലം ഭാഗൻ നമ്മൾ കരുളട്ടെ. ആമേൻ. ലോകം മുഴുവനിലും സഭയിലും അവളതൻ തനയരിലും നാഥൻ വരനിരചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആ